ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്ക് പോകുന്നൊരു എന്തോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്ക് പോവാണ്. ചുനക്ക് ഇപ്പോഴാണ് അറിയുള്ളൂ ബീച്ചിലേക്കാ വന്നതെന്ന്. അപ്പോൾ ഇനി ബീച്ചിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. Thank you.
പറയാതെ വയ്യ. ആ ബീച്ചിൻ്റെ ഒരു ഭംഗി അസാധ്യമായിരുന്നു. ആ നിങ്ങൾ കണ്ടില്ലേ ആ കാർ പാർക്കിംഗ്? ആ കാർ പാർക്കിൽ നിന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ അത്രയേ ഉള്ളൂ നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ള ബീച്ചിലേക്ക്. അതിൻ്റെ രണ്ട് സൈഡുകളിൽ, നമ്മൾ ആ ഫസ്റ്റ് നടന്ന വഴിയുടെ സൈഡുകളിലൊക്കെ വളരെ നീറ്റായിട്ട് ടോയ്ലറ്റും ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം യാതൊരു വിധത്തിലുള്ള മലിനീകരണത്തിനുള്ള സാധ്യതകൾ പോലും ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് അവർ നോക്കിയിട്ടുള്ള ഒരു ബീച്ചായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. വെള്ളത്തിന് ഭയങ്കര തണുപ്പായതുകൊണ്ട് ജുനൈഡറ് അവൾക്ക് പറ്റില്ല. അവൾ പറഞ്ഞു വീട്ടിൽ പോവാം, സ്വിമ്മിങ് പൂളിൽ കുളിക്കാം എന്നൊക്കെ പറഞ്ഞു. കാരണം രാവിലെ തന്നെ കുളിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നത്, ബീച്ചിൽ കുളിക്കാൻ വന്ന ആളാ. പക്ഷെ തണുത്ത വെള്ളം കണ്ടപ്പോൾ ഇത് തണുത്ത ബീച്ചാണ്, ഇതിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവള് മാറി. എന്തായാലും പക്ഷെ അവള് ഞങ്ങളവിടെ കുറെ സാധനങ്ങളൊക്കെ പെരുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പെരുക്കി വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്ത് പറയാം, ശരിക്കും നിങ്ങൾ ആർക്കാണെങ്കിലും ഇഷ്ടം ബീച്ചിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഭയങ്കര നല്ലൊരു മെയിൻ്റനൻസ് ആണ് അവർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു അവിടുന്ന് വെള്ളത്തിൽ വരുന്ന വളരുന്ന സസ്യങ്ങൾ, അതുപോലുള്ള ആൽഗകൾ, അതൊക്കെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അല്ലാതെ നമ്മുടെ മനുഷ്യൻ്റെ സൈഡിൽ നിന്നും മലീമസമാക്കിയ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന എന്തൊക്കെ രീതികളുണ്ടോ അതൊന്നും അവരോട് ചെയ്തിട്ടില്ല. അവള് വളരെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോന്നു. അതുപോലെ ആ സൈഡിലുള്ള മരങ്ങൾ, അതിലും നല്ല ഒത്തിരി സ്ഥലമുണ്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് സമയവും സൗകര്യവും ഉള്ളപ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബീച്ചാണിത്. അപ്പോൾ അധികം ദൂരമൊന്നും ഇല്ല. അപ്പം നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും താമസിക്കുന്നവരാണെങ്കിൽ എന്താ പറയുക, എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അവിടെ പോവാം. അവിടുത്തെ സൈഡിലുള്ള പാർക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അവിടെ പിന്നെ പിക്നിക് ഏരിയ ഉണ്ട്, അതുപോലെ ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്, പിന്നെ കഫറ്റേറിയ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം എന്തായാലും ഇൻ ടോട്ടൽ അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ എനിക്ക് ആ ബീച്ചിൻ്റെ ഒരു ഭംഗിയെപ്പറ്റി പറയാൻ. പിന്നെ ഞങ്ങൾ കുറേ കപ്പലുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടു, അവിടെ ഇരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ടോട്ടൽ പറയുകയാണെങ്കിൽ. Thank you.
എൻജോയ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുനാൻഡ്രൻ ഒന്ന് വീണു, അപ്പോൾ ഒത്തിരി ഓടി കളിച്ച്, മണ്ണിലും കളിച്ച്, കല്ലും പെറുക്കി എറിഞ്ഞ് കുറേ കളിച്ചു. അപ്പം ആവശ്യത്തിന് കൂടുതൽ ഇന്ന് കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. അപ്പം ഓടി കളിക്കുന്നതിനിടയ്ക്ക് വീണു, അപ്പോൾ ചോര വന്നിട്ടുണ്ട്. അപ്പം ചോര കണ്ടു കഴിഞ്ഞാൽ പിന്നെ കക്ഷി കരച്ചിൽ നിർത്തില്ല. അപ്പം എങ്ങനെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ അപ്പോഴത്തെ തോളിൽ കയറിയിട്ട് ഒട്ടും നടക്കാൻ വയ്യാതെ അഭിനയിക്കുന്ന നമ്മുടെ കുഞ്ഞു ചുനേട്ടനെ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, കാണാൻ പറ്റുന്നവരൊക്കെ ബീച്ച് നേരിട്ട് പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തെത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.